ഇതൊരു തണുപ്പിന്റെ കാലഘട്ടമാണ് പക്ഷേ ഒന്നുകൊണ്ടും തണുക്കരുത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 ആമത്തെ അധ്യായം അതിന്റെ 4 വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 ആം അധ്യായം അതിന്റെ 4 വചനം ഇപ്രകാരം പറയുകയാണ് കർത്താവിൽ ആനന്ദിക്കുക കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ 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 കൃപയ കർത്താവിൽ ആനന്ദിക്കുക കർത്താവിൽ ആനന്ദിക്കുക ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഈ തണുപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ മരവെപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ രോഗത്തിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിൽ ആനന്ദിക്കുക കർത്താവിൽ ആനന്ദിക്കുക പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ കുടുംബത്തിൻ്റെയോ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സഹ്യവും ശുശ്രൂഷകരുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സൂമിൽ കൂടി അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ട് ഈ സമയത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സൂം ഐ ഡിയിൽ നിങ്ങൾ വിളിക്കുക ജോയിൻ ചെയ്യുകയാണെങ്കിൽ 88 94 21 0 9 45 ഈ സൂം ഐ ഡി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ സംബന്ധിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ കൂടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലും നിങ്ങൾക്ക് ഈ സമയത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഉറക്കെ പറഞ്ഞ് ആനന്ദിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളൊരു ഗാനത്തോട് ചേർന്നുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക 37 സങ്കീർത്തനം തന്നെ അതിൻ്റെ 5 വചനം ഇപ്രകാരമാണ് പറയുന്നത് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക 5 വചനം ഇപ്രകാരമാണ് പറയുന്നത് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും പ്രിയപ്പെട്ടവരെ കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് നമ്മൾ വീട്ടിലാണെങ്കിൽ കരങ്ങളടിച്ച് ഡാൻസ് കളിച്ച് നൃത്തം ചെയ്ത് കർത്താവിൽ ആനന്ദിച്ച് ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം കരങ്ങളടിച്ച് ഗാനത്തോട് ചേർന്ന് ഈശോയെ ആരാധിച്ച് കർത്താവെ അങ്ങയിൽ ആനന്ദിക്കുവാന് അങ്ങയെ സ്തുതിക്കുവാന് ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം കഷ്ടപ്പാടിലോ വേദനയിലോ പോകുന്നവരോ കുടുംബങ്ങളുണ്ടെങ്കിൽ രോഗികളായിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈശോയെ ആരാധിക്കുക ഈശോയുടെ കൃപ നിറയട്ടെ കർത്താവിന്റെ കൃപ നിറയട്ടെ പാടാം എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയും എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയും എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ജയിയാകും എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയും എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയും എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും ഗാനത്തോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ കർത്താവ് ഞാനങ്ങി ആരാധിക്കുന്ന കർത്താവേ യേശു മൂലം എല്ലാറ്റിലും ഞാൻ വിജയം നേടും ആ വിശ്വാസത്തോടു കൂടി ഗാനത്തോട് ചേർന്ന് സന്തോഷത്തോടു കൂടി പാടാം കർത്താവീശോനാഥൻ എൻ കണ്ണീർ മായ്ക്കും കർത്താവീശോനാഥൻ എൻ കണ്ണീർ മായ്ക്കും എൻ്റെ കൺമുൻപിൽ നിന്ന് ആരും കരുതിയാത്ത നവ്യപാതിയിലൊന്ന് ദൈവം തുറന്നു തരും കർത്താവീശോനാഥൻ എൻ കണ്ണീർ മായ്ക്കും
കർത്താവേശോനാഥൻ എൻ കണ്ണീർ മായ്ക്കും എൻ്റെ കൺമുൻപിൽ നിന്ന് ആരും കരുതിയിടാത്ത നവ്യവാതിലൊന്ന് ദൈവം തുറന്നു വയ്ക്കും എൻ്റെ കൺമുൻപിൽ നിന്ന് ആരും കരുതിയിടാത്ത നവ്യവാതിലൊന്ന് ദൈവം തുറന്നു വയ്ക്കും ഞാൻ അതുവഴിയായ അനുഗ്രഹം നേടിടും ഞാനതുവഴിയായ അനുഗ്രഹം നേടിടും എന്നെ ശക്തനാക്കുവാനേശു കൂടെയുണ്ടല്ലോ എന്നെ ശക്തനാക്കുവാനേശു കൂടെയുണ്ടല്ലോ ആമേൻ ശക്തനാക്കുന്ന എന്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയും എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും കർത്താവിശ്വനാഥൻ എൻ കണ്ണീർ മായ്ക്കും കർത്താവിശ്വനാഥൻ എൻ കണ്ണീർ മായ്ക്കും എൻ്റെ കൺമുൻപിൽ നിന്ന് ആരും കരുതിയിടാത്ത നവ്യവാതിലൊന്ന് ദൈവം തുറന്നു എൻ്റെ കൺമുൻപിൽ നിന്ന് ആരും കരുതിയിടാത്ത നവ്യവാതിലൊന്ന് ദൈവം തുറന്നു വയ്ക്കും ഞാനതുവഴിയായ അനുഗ്രഹം നേടിടും എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ എന്നെ ശക്തനാക്കുന്ന യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും കാര്യങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കഷ്ടപ്പാടിലും വേദനയിലും എല്ലാം കർത്താവേ അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, അങ്ങയുടെ വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈശോയെ ഞങ്ങൾ അങ്ങാനുള്ള കർത്താവ് ഞങ്ങൾ ശാന്തി നൽകുന്നത്, അങ്ങാനുള്ള കർത്താവ് ഞങ്ങൾ സമാധാനം നൽകുന്നത് കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നത് കർത്താവെ. ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവെ, ഓരോ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. ഈശോയെ ഞങ്ങളുടെ കരുണ വർഷിക്കണമേ കർത്താവെ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ അഭിഷേകം ചെയ്യണമേ കർത്താവെ, അങ്ങയുടെ ആനന്ദത്തോടെ ഓരോ കുടുംബങ്ങളെയും നിറക്കണമേ കർത്താവെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോയെ ഞങ്ങളെ വിളിക്കുന്നു കർത്താവെ, ഈശോയെ ഞങ്ങളെ വിളിക്കുന്നു കർത്താവെ, ഈശോയെ ഞങ്ങളെ വിളിക്കുന്നു കർത്താവെ, ഈശോയെ ഞങ്ങളെ വിളിക്കുന്നു കർത്താവെ, ഈശോയെ ഞങ്ങളെ വിളിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തി ഉറക്ക വിളിച്ച പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ജീവനോടെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ നടക്കുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വേറെ ആരുമില്ല, അപ്പൊ അതുകൊണ്ട് ഓൺലൈനായിട്ടാണ് ബാക്കിയുള്ള ശുശ്രൂഷകരൊക്കെ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരുന്നുണ്ടെങ്കിൽ, സൗണ്ടിലോ ഇല്ലെങ്കിൽ വിഷ്വലിലോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് സ്വീകരിക്കുക, എന്നിട്ട് അതങ്ങോട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ ഇതെല്ലാം ഞങ്ങൾക്ക് അഭിഷേകമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മള് ആരാധനയ്ക്ക് മുമ്പ് ഒരു വചനത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 2021 എത്തി നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന, പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ചിന്തയുണ്ട്. പ്രിയപ്പെട്ടവരെ, പലരും പല സമയങ്ങളിലായിട്ട് അച്ഛനെയും സഹിയോൻ്റെ ശുശ്രൂഷകരൊക്കെ വിളിച്ചു പറയും, അച്ഛാ ഇനി ഞങ്ങൾക്ക് മാനസികമായിട്ട് ഞങ്ങൾ തളർന്നു, നാട്ടിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, മാതാപിതാക്കളെ കാണാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾ പലരും മരിച്ചവരുണ്ട്, അവരുടെ ഫ്യൂണറലിൽ പോലും സംബന്ധിക്കാൻ സാധിക്കാത്ത കുടുംബാംഗങ്ങളുണ്ട്.
പ്രിയപ്പെട്ടവരെ, രോഗികളായി കഴിയുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അവരെ കാണുവാനോ അവരോടൊപ്പം ആയിരിക്കുവാനോ സാധിക്കാത്ത വ്യക്തികളുണ്ട്. ഇല്ലെങ്കിലും നമ്മുടെ ഇവിടെ തന്നെയുള്ള വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെയോ കാണുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള കഷ്ടപ്പാടിലൂടെ മനുഷ്യർ ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ. മനസ്സിന് പലതരത്തിലുള്ള കഠിനമായിട്ടുള്ള വേദന പലരെയും ഈ കാലഘട്ടത്തിൽ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പലരും ചോദിച്ചു പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് നൽകുന്ന പ്രത്യാശയുടെ ഒരു വചനം നിങ്ങളുമായിട്ട് അച്ഛൻ ഇന്ന് പങ്കുവെക്കുകയാണ്. നിങ്ങൾ വലതുനേരം ഉയർത്തി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലുയാ. ഹല്ലേലുയാ. ഉച്ചത്തിൽ പറഞ്ഞു, ആ അടുക്കളയിൽ ഇല്ലെങ്കിൽ ആ വീട്ടിലെ എല്ലാവരും കേൾക്കുന്ന ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലുയാ. ഹല്ലേലുയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലുയാ. ഹല്ലേലുയാ. വചനവിതാണ്, വചനവിതാണ് ലൂക്കായുടെ സുവിശേഷം 1:7 അതിൻ്റെ 47 വചനം. ലൂക്കായുടെ സുവിശേഷം 1 അതിൻ്റെ 47 വചനം. വളരെ സിമ്പിളായിട്ടുള്ള ദൈവവചനമാണിത്. ലൂക്കായുടെ സുവിശേഷം 1 അതിൻ്റെ 47 വചനം മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ കന്യകാമറിയം പറയുവാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നിങ്ങൾ ഈ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങൾ നേറ്റു പറഞ്ഞു, ഉറക്കിന്ന് പറഞ്ഞു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നേറ്റു പറഞ്ഞേ, എൻ്റെ ചിത്തം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്ന വചനഭാഗമായത്, എൻ്റെ ഹൃദയം എൻ്റെ മനസ്സ് എൻ്റെ ജീവിതം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ കന്യകാമറി ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു യുവതിയായ ഒരു പെൺകുട്ടി, അവള് അവളുടെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അവൾക്ക് ദൈവദൂതം നൽകിയ അരുളപ്പാടനുസരിച്ച് ഗർഭവതിയാണെന്നറിയുന്നു. അതിനുശേഷം എലീശാമയെ കാണുവാനായിട്ട് പോകുന്നു. അവിടെ വെച്ചിട്ട് പരിശുദ്ധ കന്യാമറി ഇപ്രകാരം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമോ? പ്രിയപ്പെട്ടവർ, എത്രയോ ചിന്തകൾ, ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ഈ കുഞ്ഞ് എന്തായിത്തീരും, ആരായിത്തീരും, ഇനി ഭാവി എന്താകും, കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും, എന്തോരം ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ ഈ പരിശുദ്ധ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നിട്ടും പരിശുദ്ധ അമ്മ ആ സ്തോത്രഗീതം ഉറക്കെ പാടിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഏറ്റുപറയേണ്ട ഒരു ദൈവവചനമാണത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് എന്തിലാണ് ആനന്ദിക്കുന്നത്? നമ്മുടെ മനസ്സ് എന്തിലാണ് ആനന്ദിക്കുന്നത്? പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു, എൻ്റെ മനസ്സ് എൻ്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മളോടുള്ള ചോദ്യം, നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതം എന്തിലാണ് ആനന്ദിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6:21 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:21 ഇപ്രകാരം പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. വചനം കൃത്യമായിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. വചനം പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ നിക്ഷേപം എവിടെയാണെന്ന് നമ്മൾ ചോദിക്കണം. വചനം പറയുകയാണ് നിങ്ങളുടെ നിക്ഷേപം. പ്രിയപ്പെട്ടവരെ, പലരുടെയും നിക്ഷേപം, കുറേ പേരുടെ നിക്ഷേപം ബാങ്കിലാണ്, കുറേ പേരുടെ നിക്ഷേപം അവർ കാറുകളിൽ വാഹനങ്ങളിൽ അർപ്പിക്കും, കുറേ പേരുടെ നിക്ഷേപം അവർ കുഞ്ഞുങ്ങളിൽ അവരുടെ സമ്പത്തിൽ അർപ്പിക്കും, കുറേ പേരുടെ നിക്ഷേപം അവർ വലിയ ഭവനങ്ങളിൽ അർപ്പിക്കും,
കുറെ പേരുടെ നിക്ഷേപം അവര് മദ്യപാനത്തിൽ മറ്റു സുഖത്തിൽ അർപ്പിക്കും. കുറെ പേരുടെ നിക്ഷേപം അവര് ഭാവിയിൽ അവരുടെ ജോലിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അർപ്പിക്കും. കുറെ പേരുടെ നിക്ഷേപം പുകവലിയിൽ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളിൽ അവരർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞത് എന്താ പ്രിയപ്പെട്ടവരെ? എൻ്റെ ചിത്തം, എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന കാരണം പരിശുദ്ധ അമ്മയുടെ നിക്ഷേപം ദൈവത്തിലായിരുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ, സന്തോഷം പറഞ്ഞേ ഹല്ലേലുയാ. കാലഘട്ടങ്ങളുടെ പലതരത്തിലുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അനുഭവത്തിലൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോയി. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ, നൊമ്പരങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, ശരിയാ. പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിക്ഷേപം എവിടെയാണോ അത്രയും നമ്മൾ ഈ കാലഘട്ടത്തിൽ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തി, ദൈവത്തിൽ സന്തോഷിക്കുന്ന വ്യക്തി അടുത്ത സെക്കൻഡിനെ കുറിച്ച് ചിന്തിക്കത്തില്ല, അടുത്ത സെക്കൻഡിനെ കുറിച്ച് ചിന്തിക്കത്തില്ല ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തി. കാരണം ദൈവം അവനെ കൈപിടിച്ച് നടത്തും, അവളെ കൈപിടിച്ച് നടത്തുമെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാവും. അതുകൊണ്ടാണ് പരിശുദ്ധമ്മ പറയുന്നത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ വചനത്തോട് ചേർന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ നിന്ന് പറിച്ചു മാറ്റി പലതരത്തിലുള്ള മീഡിയ ചിന്തകളിലേക്ക്, പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളിലേക്ക്, പലതരത്തിലുള്ള പ്രവണതകളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വീണു പോയിട്ടുണ്ട്, പോകുന്നുണ്ടെങ്കിൽ. ഒരു വർഷത്തോളമായില്ലേ കോവിഡ് രോഗം, വൈറസ് നമ്മളെ ബാധിക്കുവാനായിട്ട് തുടങ്ങിയിട്ട്? പ്രിയപ്പെട്ടവരെ, പലതരത്തിൽ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് മനുഷ്യരെ മറ്റു തരത്തിൽ സാഹചര്യങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനായിട്ട് സാധിച്ചിരുന്നവർക്ക് പോലും ഇന്ന് പള്ളിയിൽ പോകുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരു മനോവേദനയിലായിരിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ പള്ളിയിൽ വല്ലപ്പോഴും പോയിരുന്നവർ ഇന്ന് ഒരിക്കലും പോകാത്ത അവസ്ഥയിലൂടെ വന്നിരിക്കുകയാണ്. ഒരു ജപമാലയെങ്കിലും വല്ലപ്പോഴും ചെന്ന് ചൊല്ലിയിരുന്ന ചിലപ്പോൾ അവർക്കൊന്നിനും ചെല്ലാൻ സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ വന്നിട്ടുണ്ടാവും. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വീഴ്ച വരുന്നുണ്ടാവും. പലതരത്തിലുള്ള ആകുലതകൾ കൊണ്ട് പ്രാർത്ഥിക്കുവാനോ ദൈവത്തെ വിളിക്കുവാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറി പലതരത്തിലുള്ള ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ജീവിതം മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. പരിശുദ്ധ അമ്മ നമ്മൾ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യൂസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഒരു റഷ്യയിലെ ഒരു സ്ത്രീ, 81 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ റഷ്യൻ കാനിബാളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊന്ന് അവരെ വേവിച്ച് തിന്നുന്ന ഒരു സ്ത്രീ, ഗ്രാനി റിപ്പർ അവളുടെ പേരങ്ങനെയാണ് നിക്നെയിം. മനുഷ്യരെ കൊന്ന്, 81 വയസ്സുണ്ട്, അവളെ അറസ്റ്റ് ചെയ്തു, ജയിലിലായിരുന്നു, ഇപ്പോൾ കോവിഡ് മൂലം മരിച്ചു, അതാണ് ന്യൂസ്. പക്ഷേ മനുഷ്യരെ കൊന്ന് അത് വെച്ച് തിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അവരറിയാണ്ട് മനുഷ്യരുടെ ശരീരം തന്നെ അവർക്ക് കൊടുക്കുന്ന കൊലയിൽ, മനുഷ്യരെ കൊല്ലുന്ന കൊലയിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലുയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്ന് എന്തിലാണ് ആനന്ദിക്കുന്നത്? മദ്യപാനത്തിലാണോ? പലതരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടിലൂടെ നീ ഇന്ന് പോയിട്ട് നിന്റെ മനസ്സിന്ന് അതിലാനന്ദിച്ചുകൊണ്ടിരിക്കുകയാണോ? നിന്റെ സമ്പത്തിൽ, നിന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള വ്യഗ്രതകളിൽ നിന്റെ മനസ്സിന്ന് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ ദൈവത്തിൽ നിന്ന് കുറേ അകലെയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തി എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ബൈബിളിലെ കഥാപാത്രമാണ്. പ്രിയപ്പെട്ടവരെ, സാമുവേലിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ അവിടെ ദാവീദ് രാജാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദാവീദ് രാജാവിനെ, സാമുവേലിൻ്റെ രണ്ടാമത്തെ പുസ്തകം
അവിടെ ദാവീദ് രാജാവ് അദ്ദേഹം മനസ്സിലാക്കിയ പേടകം ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അത് അകലങ്ങളിലിരിക്കുക, ഒരു വീട്ടിലിരിക്കുക. അപ്പോൾ ദാവീദ് ചെയ്തു അദ്ദേഹം, അതുകൊണ്ട് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദ് തൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. സാമുവേലിൻ്റെ 2 സാമുവേലിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം, 2 സാമുവേൽ 6:14. അവിടെ സാമുവേൽ ഈ വാഗ്ദാന പേടകം ഈ തൻ്റെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വചനത്തിൽ ഇപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം സ്വന്തം ഭവനത്തിലേക്ക് നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു രാജാവ് ചെയ്ത പ്രവൃത്തിയാണ് പറയുന്നത്. ദാവീദ് കർത്താവിൻ്റെ മുൻപാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവരെ? ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. ദാവീദ് കർത്താവിൻ്റെ മുൻപാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയ്യാ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഒരു ചില്ലറക്കാരനല്ല. ദാവീദ് ഭവനത്തിൽ നിന്നാണ് ദൈവപുത്രൻ വരുന്നത്. അത്രയേറെ ദൈവം തെരഞ്ഞെടുത്ത് വെച്ച ഒരു ഒരു മനുഷ്യൻ, രാജാവ്. അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ എന്താ ചെയ്ത? വചനത്തിൽ പ്രിയപ്പെട്ടവർ വായിച്ചത് എന്താണ് പ്രിയപ്പെട്ടവരെ? അവൻ എല്ലാം മറന്ന് ചണനൂൽ കൊണ്ടുള്ള ഒരക്കച്ച മാത്രം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തിൽ സന്തോഷം കൊള്ളുകയാണ്. വലതുവരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലുയ്യാ. ഹല്ലേലുയ്യാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലുയ്യാ. ഹല്ലേലുയ്യാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലുയ്യാ. ഹല്ലേലുയ്യാ. നമ്മൾ എന്തിലാണോ ആനന്ദം കൊള്ളുന്നത് അതില് നമ്മൾ നൃത്തമാടും. നീ എന്തിലാണോ ആനന്ദം കൊള്ളുന്നത് അതില് നീ നൃത്തമാടും. പഴയ റോമാക്കാരെ കുറിച്ച് പറയാറില്ലേ പ്രിയപ്പെട്ടവരെ? അവർ ഭക്ഷണം കഴിച്ച് പിന്നെ അത് തിന്നിട്ട് തീരാ പോരാത്തതിന് പിന്നെയും അത് തന്നെ ഛർദ്ദിച്ചിട്ട് പിന്നെയും ഭക്ഷണം കഴിക്കൂ അത്രേ. അതിൽ ആനന്ദിക്കുകയാണ്. ചിലരെന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? മദ്യപിച്ച് അതുപോലെ തന്നെ കിടന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും, ആനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ എന്തിലാണോ നിന്റെ ഹൃദയം, അവിടെ നീ നൃത്തം ചെയ്യും. നിന്റെ ഭവനം സ്നേഹത്തിൻ്റെ ഒരാലയമാണോ, അവിടെ സംഗീതമുണ്ടാകും, സ്നേഹത്തിൻ്റെ നൃത്തമുണ്ടാകും. നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ ഒരരൂപിയുണ്ടോ പ്രിയപ്പെട്ടവരെ? അവിടെ പ്രാർത്ഥനയുടെ ഒരു സന്തോഷവും നൃത്തവും സ്തോത്രഗീതവും ഉണ്ടാവും. ദാവീദ് രാജാവ്, എൻ്റെ ഹൃദയം ദൈവത്തിലാണ് കൊളുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് രാജാവ് പരിസരം മുഴുവൻ മറന്നു. ആ മനുഷ്യൻ രാജാവാണെന്ന് പോലും മറന്നു. അദ്ദേഹം എല്ലാം അങ്ങനെ, ഈശോ ഓശാന നാളിൽ വരുമ്പോൾ മനുഷ്യരെന്താ ചെയ്തത് പ്രിയപ്പെട്ടവരെ? അവർ ഓശാന എന്ന് പാടിക്കൊണ്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് ആ വഴിയിൽ വിരിച്ച് ഈശോനെ സ്വീകരിച്ചു നമ്മൾ വായിക്കുന്നത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എല്ലാം മറന്ന് ദൈവത്തെ സ്വീകരിക്കുകയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയ്യാ. ഹല്ലേലുയ്യാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലുയ്യാ. ഹല്ലേലുയ്യാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലുയ്യാ. ഹല്ലേലുയ്യാ. ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇന്ന് നിനക്ക് ദൈവത്തെ എന്ന് വിളിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിനക്കൊന്ന് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നീ എവിടെയാണ് കൊളുത്തിയിരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിന്റെ നിക്ഷേപം. ദാവീദ് രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൽ കൊളുത്തിയിരുന്നു കൊണ്ട് ആ മനുഷ്യൻ എല്ലാം മറന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മകള് മിഖായേലിന് ഇതങ്ങോട്ട് സഹിച്ചില്ല. അപ്പോൾ അവളുടെ ഹൃദയം വേറെ ഒരു യുവജനമാണല്ലോ. അപ്പോൾ അവളുടെ ഹൃദയം വേറെ എന്തിലൊക്കെയാണ് കൊളുത്തിയിരിക്കുന്നത്. അവളപ്പം എന്താ ചെയ്തത് പ്രിയപ്പെട്ടവരെ? അവളതിനെ കണ്ടിട്ട് അവൾ അപ്പനെതിരെ പിറുപിറുക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. അത് വേറൊരു കഥയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ശുശ്രൂഷ ഇല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെ കുറേ പേര് കുറ്റപ്പെടുത്തുന്നു. തുടങ്ങി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ, ഇല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവത്തിൽ നകറ്റുവാനായിട്ട്, ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ച വ്യക്തികളെ ദൈവത്തിൽ നകറ്റുവാനായിട്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം മുതൽ തന്നെ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദൈവവുമായിട്ടുള്ള ബന്ധത്തില് നിന്റെ ഹൃദയം എവിടെയോ അവിടെ ആയിരിക്കുന്ന നിക്ഷേപം. പ്രിയപ്പെട്ടവരെ, ആ ബന്ധം, ആ ഹൃദയത്തെ ദൈവത്തിൽ നകറ്റുവാനായിട്ട് പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ മുൻപിൽ നൃത്തം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് മകൾ മിഖയേലിന് അതങ്ങോട്ട് സഹിക്കുന്നില്ല. അവൾ അപ്പനെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തി അതൊന്നും പ്രിയപ്പെട്ടവരെ അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ തന്നെ ആ രണ്ട് സാമുവൽ തന്നെ അതിൻ്റെ അധ്യായത്തിൻ്റെ അതിൻ്റെ 22-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ദാവീദ് രാജാവ് ഇപ്രകാരം വീണ്ടും പറയും. ഇതെല്ലാം കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മകളെ മകളുടെ എല്ലാ തരത്തിലുള്ള വാർത്തകളും കേട്ട് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ദാവീദ് രാജാവ് പറയുന്ന വചനമാണ് 2 സാമുവേൽ 6:22 വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതെ, കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിനേക്കാൾ കൂടുതൽ അധിക്ഷേപ പാത്രനും നിന്ദിനുമാവും. കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപ പർഹനും നിന്ദിനുമാകും. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ നോക്കിക്കുക, ദൈവത്തെ പ്രതി, ദൈവത്തിൽ ഹൃദയം ഒരുക്കി ഒരു മനുഷ്യൻ പറയാണ് കർത്താവിനെ പ്രതി ഞാൻ ഇതിനേക്കാളും വലുത് ചെയ്യും കർത്താവിന് വേണ്ടി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആനന്ദിക്കുന്ന വ്യക്തിയുടെ ഒരു പ്രതിഫലനമായത്. നീ ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ, പലതരത്തിലുള്ള വേദനകൾ, നൊമ്പരങ്ങൾ, രോഗങ്ങൾ, മരണങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാൽ അതൊന്നും നിന്നെ സ്പർശിക്കുകയില്ല. കാരണം നിന്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കും. പരിശുദ്ധ മാതാവാദ പറയും, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പ്രവർത്തനം. അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 7-ാമത്തെ അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു മറ്റൊരു സംഭവം കാണുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ ഡീക്കന്മാരിൽ ഒരാളായ നമ്മളുടെ സ്റ്റീഫനെ സ്തേഫാനോസിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 6-ാമത്തെ അധ്യായം അവിടെ 58-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ പ്രത്യേകിച്ച് ഈ കർത്താവിൽ ആനന്ദിക്കുന്ന വേറൊരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം പ്രസംഗിച്ചതുകൊണ്ട്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചതുകൊണ്ട് സ്തേഫാനോസിനെ കൊല്ലുവാനായിട്ട് ജനങ്ങളും പ്രത്യേകിച്ച് സാവൂളിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കണം, ഒരു മനുഷ്യനെ കൊല്ലുവാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ മനുഷ്യന് തൻ്റെ ജീവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവിടെ വചനം എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ? അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്, അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. ഇനിയും 59-ാമത്തെ വചനം പ്രിയപ്പെട്ടവരെ, 59-60 വചനങ്ങളിൽ ഇപ്രകാരം പറയുകയാണ് പ്രിയപ്പെട്ടവരെ, അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. 60-ാമത്തെ വചനം പറയുകയാണ് പ്രിയപ്പെട്ടവരെ, അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആനന്ദിക്കുന്ന വ്യക്തി, ദൈവത്തിൽ സന്തോഷിക്കുന്ന വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മരണ നേരത്ത് പോലും ഈശോ അതല്ലേ ചെയ്ത? പ്രിയപ്പെട്ടവരെ, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തിക്ക് ക്ഷമിക്കുവാൻ സാധിക്കും, മറക്കുവാൻ സാധിക്കും, പൊറുക്കുവാൻ സാധിക്കും, സ്വീകരിക്കുവാൻ സാധിക്കും, സ്നേഹിക്കുവാൻ സാധിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവീക പുണ്യങ്ങൾ ആ വ്യക്തിയിൽ വളരും. ദൈവത്തിൽ ആനന്ദിക്കണം. ദൈവമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തേഫാനോസ് നമ്മളെ പഠിപ്പിക്കുന്ന അതല്ലേ? ദൈവത്തിൽ ആനന്ദിക്കുക, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, മരണത്തിൻ്റെ അവസരത്തിൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, അവരെ അനുഗ്രഹിക്കണം, അവരെ അനുഗ്രഹിക്കണം, അവരെ അനുഗ്രഹിക്കണം.
പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഒരു വചനം കൂടെ അച്ഛൻ നിങ്ങൾ ഈ സമയത്ത് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ, ഈ കാലം നമുക്കറിയാം, ഇത് പൂജ രാജാക്കന്മാരുടെ സ്മരണ നമ്മൾ ഓർക്കുന്ന ദിവസം കൂടെ ഇത് പൂജ രാജാക്കന്മാരുടെ ദിവസങ്ങൾ. പ്രിയപ്പെട്ടവർ, അവർ ദൈവത്തെ കാണുവാനായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ വാഹന സൗകര്യം ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആ പൂജ രാജാക്കന്മാർ എത്രയോ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവും. അവർ മനസ്സിലാക്കി അവർ വരുന്നത് ഒരു രാജാവിനെ, ദൈവപുത്രനെ അവരെ ആരാധിക്കാന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ കഷ്ടപ്പാടൊന്നും നോക്കി, അവരുടെ ഹൃദയം ആ ദൈവത്തിൽ മാത്രം, അവർ കാണേണ്ട ആ വ്യക്തിയിൽ മാത്രം ഫോക്കസ്ഡ് ആയിരുന്നു. നിന്റെ ഹൃദയം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ നിക്ഷേപം. അവരെന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ, അവരുടെ കയ്യിലുണ്ടായിരുന്ന നിക്ഷേപങ്ങൾ കൊണ്ടുവന്നിട്ട് ഈശോയുടെ പുൽക്കുഴത്തിൽ കൊണ്ടുവന്നിട്ട് അവർ കാഴ്ചവെച്ചു. പ്രിയപ്പെട്ടവരെ, നിന്റെ നിക്ഷേപം എവിടെ, നിന്റെ ഹൃദയം എവിടെയോ പ്രിയപ്പെട്ടവരെ, അതിന് വേണ്ടി നീ അധ്വാനിക്കും, നീ പ്രാർത്ഥിക്കും, നീ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഹൃദയം കൊണ്ടുപോയിട്ട് ദൈവത്തിൽ വയ്ക്കുക, ഹൃദയം കൊണ്ടുപോയിട്ട് ദൈവത്തിൽ വയ്ക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ, ഹല്ലേലുയാ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം. പ്രിയപ്പെട്ടവരെ, അവിടെ മറ്റൊരു സംഭവം നമ്മൾ കാണുകയാണ്. അവിടെ ഒരു മനുഷ്യൻ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നിധിയുടെയും രത്നത്തിൻ്റെയും ഉപമകളെ കുറിച്ച് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 44 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അടുത്ത വചനം പറയുകയാണ്, അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അടുത്ത വചനം പറയുകയാണ്, വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ട് സംഭവങ്ങൾ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. ഈശോ നമ്മളോട് പറയുകയാണ്, രണ്ട് വ്യക്തികൾ, അവർക്ക് വളരെ സമ്പത്തുണ്ട്, പക്ഷേ അതിനേക്കാളും മൂല്യമുള്ള ഒരു സമ്പത്ത് അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, കണ്ടു കഴിഞ്ഞപ്പോൾ, തനിക്കുള്ളതെല്ലാം വിറ്റ്, എല്ലാം വിറ്റ് അവർ മാറിപ്പോവുകയാണ്. എന്നിട്ടെന്താ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ? അത് നേടുവാനായിട്ട് തനിക്കുള്ളതെല്ലാം, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നിന്റെ സമ്പത്തായിട്ട് കാണുമ്പോൾ, നിന്റെ എല്ലാത്തിൻ്റെയും സ്രോതസ്സായിട്ട് കാണുമ്പോൾ, എല്ലാം കൊണ്ടുപോയിട്ട് കളഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. എല്ലാം അതുകൊണ്ട് ഈശോ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. ഈ മാമോൻ എന്ന് പറയുന്നത് പല ബിംബങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ കൂടി വരുന്ന കാലഘട്ടമായത്. വചനം പറയുക, പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ്? നിക്ഷേപം ഉണ്ടായിരുന്ന മനുഷ്യർ ആ നിക്ഷേപമെല്ലാം കൊണ്ടുപോയി കളയുകയാണ്, നശിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു സാധനത്തിന് വേണ്ടി മാത്രം അവരിറങ്ങിത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നിക്ഷേപം ഈ കാലഘട്ടത്തിൽ ദൈവത്തിലെത്തിക്കുക. ഒരു വലിയ രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിലേക്ക് അനുഭവിക്കുവാനായിട്ട് ദൈവം ഒരവസരം എപ്പോഴെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം നിനക്ക് ഒരവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാനായിട്ട് നീ അധ്വാനിക്കണം. കരങ്ങൾ ഉയർത്തി, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഭവനത്തിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൽ നമ്മളെ അകറ്റുന്ന പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ കർത്താവിനെ നിക്ഷേപമായിട്ട് ഹൃദയത്തിൽ കർത്താവിൽ ആനന്ദിക്കാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, 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 ഈശോയെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മക്കളുടെ
ദൈവത്തിൽ ആനന്ദിക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക, ദൈവത്തെ കുടുംബത്തോട് കൂടി ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, ദൈവത്തിൽ ആനന്ദിക്കുക, ഹൃദയം കൊണ്ടുപോയിട്ട് ദൈവത്തിൽ അങ്ങോട്ട് കൊളുത്തിയിടുക. ദൈവത്തിൽ അങ്ങോട്ട് കൊളുത്തിയിട്ട പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് എല്ലാം നമുക്ക് സന്തോഷിക്കാനുള്ള കാരണമായിട്ട് മാറും. മർത്തായിയുടെയും മറിയത്തിൻ്റെയും കഥ മറക്കരുത്. മർത്തായിയുടെയും മറിയത്തിൻ്റെയും കഥ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ, മർത്തായിയുടെയും മറിയത്തിൻ്റെയും അനുഭവം കാണുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഒരുവള് ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് അരികത്തിരിക്കുകയാണ്. മറ്റവളെന്താ ചെയ്യുന്നത്? കർത്താവിന് വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ചെയ്യുകയാണ്. കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കിയവള്, കർത്താവിൻ്റെ ചിത്തത്തോട് ചേർന്ന് നിന്നവള്, അവളെന്താ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ? കർത്താവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട്, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ്. കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ട, കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. യാക്കോബ് ശ്രീയുടെ ലേഖനം 4:8 നമ്മൾ പറയുന്നില്ലേ? യാക്കോബ് ശ്രീയുടെ ലേഖനം 4:8 പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. വചനം പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നമ്മൾ ആദ്യം ചേർന്ന് നിൽക്കുവാനായിട്ടാണ് വചനം പറയുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അപ്പോൾ നിങ്ങളോട് ദൈവവും ചേർന്ന് നിൽക്കും. നമ്മൾ പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? ദൈവമേ, ആദ്യം വന്ന് നീ ഞങ്ങളോട് ചേർന്ന് നിൽക്ക, എന്നിട്ട് ഞാൻ ചേരാം. നോ, ദൈവം പറയുകയാണ്, ദൈവത്തോട് നീ ആദ്യം ചേര്, അപ്പോൾ നിന്റെ ദൈവം നിന്റെ അരികിലേക്ക് വരും. ഉറക്കെ പറഞ്ഞു ഹല്ലേലുയാ, ഹല്ലേലുയാ, സന്തോഷം പറഞ്ഞു ഹല്ലേലുയാ, ഹല്ലേലുയാ, ജീവനോട് പറഞ്ഞു ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. ആനന്ദിക്കുന്ന വ്യക്തികൾ വിശുദ്ധരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആനന്ദിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാത്തിനെയും മാറ്റി നിർത്തുകയല്ലേ? വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയൊക്കെ ജീവിതം അതല്ലേ പ്രിയ? എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുള്ള, പക്ഷേ അനുഗ്രഹിക്കുവാനായിട്ട് എത്രയോ ദൂരം നിൽക്കുന്ന വ്യക്തി അവർ അദ്ദേഹമൊക്കെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും, ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവസാനത്തെ തുണി പോലും പിതാവിൻ്റെ മുൻപിൽ അഴിച്ചു വെച്ചുകൊണ്ട് എനിക്കിനി ദൈവം മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിൻ്റെ പക്കൽ നിന്ന് ദൈവപിതാവിൻ്റെ പക്കലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഫ്രാൻസിസ് അസിസി. ഇതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൽ ആ മനുഷ്യൻ ആനന്ദിക്കുകയാണ്. ദൈവത്തിൽ ആ മനുഷ്യൻ ആനന്ദിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് ഡിസേൽസിൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇഗ്നേഷ്യൻ ലയോളയിൽ നിന്ന് അദ്ദേഹം കേട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് നിന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചില്ല, ഇറങ്ങി പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട് ഫ്രാൻസിസ് ഡിസേൽസ് ഇറങ്ങി പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനും അതിനോട് ചേർന്ന് അതിൽ ആനന്ദിക്കുവാനും ദൈവം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. വിശുദ്ധ തോമസ് ബെക്കറ്റിൻ്റെ തിരുനാളി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ചാൻസലറായിരുന്നു ഇംഗ്ലണ്ടിൽ തന്നെയുള്ള രാജാവിൻ്റെ, ഹെൻറി 2 രാജാവിൻ്റെ തന്നെ അദ്ദേഹം ചാൻസലർ. പക്ഷേ കർദ്ദിനാളായിരുന്നു അദ്ദേഹത്തെ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാലും അതൊന്നും ആ മനുഷ്യനെ ദൈവത്തിൽ നിന്നോ സഭയിൽ നിന്നോ മാറ്റിക്കളഞ്ഞില്ല. വിശുദ്ധ തോമസ് മുർ, വിശുദ്ധ ജോൺ ഫിഷർ, പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ മനസ്സിലാക്കിയ വ്യക്തികളാണ്. സ്വന്തം സഭയെ, അതല്ലെങ്കിൽ സ്വന്തം വിശ്വാസത്തെ, ദൈവത്തെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ,
ആ മനുഷ്യർക്ക് വേണമെങ്കിൽ സ്വന്തം ജീവിതം രക്ഷിക്കാമായിരുന്നു. പക്ഷേ ആ മനുഷ്യർ അത് ചെയ്തില്ല. അവർ ചെയ്തത് ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാനായിട്ട് അവര് അന്നത്തെ അവസ്ഥകളെ തള്ളിപ്പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അന്നത്തെ പൊളിറ്റിക്കലായിട്ടുള്ള അവസ്ഥകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി, ദൈവത്തിൽ ആനന്ദിച്ചു, ദൈവത്തിൽ ആനന്ദിച്ചു. അതുകൊണ്ടല്ലേ തോമസ് മൂറിനെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാനായിട്ട് വിട്ടുവഴിപാളമായിട്ട് ആരാചാരം നിൽക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, തോമസ് മൂർ പറയുകയാണ്, എൻ്റെ താടി പാപമൊന്നും ചെയ്തിട്ടില്ല, ആ താടി മുറിക്കരുതെന്ന്. മരിക്കുവാൻ പോകുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, എൻ്റെ തമാശ പറഞ്ഞുകൊണ്ട് മരിക്കുന്ന വ്യക്തി, പ്രിയപ്പെട്ടവർ, ആർക്ക് ഇത് സാധിക്കും? ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തിക്ക് ഇത് സാധിക്കും. ചിരിച്ചുകൊണ്ട് മരണത്തെ നിനക്ക് പുൽകണമെന്നുണ്ടോ? ചിരിച്ചുകൊണ്ട് രോഗത്തെ നിനക്ക് പുൽകണമെന്നുണ്ടോ? ചിരിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലെ സങ്കടമെന്ന് തോന്നുന്ന അവസ്ഥകളെ നിനക്ക് പുൽകണമെന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിൽ ആനന്ദിക്കണം. നിന്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കണം. വലതുരം ഉയർത്തി പറഞ്ഞു ഹല്ലേലുയാ, ഹല്ലേലുയാ, സന്തോഷത്തോടെ ഹല്ലേലുയാ, ഹല്ലേലുയാ, ജീവനോടെ പറഞ്ഞു ഹല്ലേലുയാ, ഹല്ലേലുയാ. ദൈവത്തിൽ ആനന്ദിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. ലൂക്കാടസ് സുവിശേഷം 19-ാം അധ്യായം, ലൂക്കാടസ് സുവിശേഷം 19-ാം അധ്യായം, പ്രിയപ്പെട്ടവരെ, നമ്മൾ സക്കേവൂസിന്റെ ഉപമ നമ്മൾ അവിടെ കാണുകയ. വിശുദ്ധ ലൂക്കാടസ് സുവിശേഷം 19-ാം അധ്യായം, അതിൽ 19-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവർ, സക്കേവൂസ് നമുക്കറിയാം, കുള്ളനായ മനുഷ്യൻ. ഈ മനുഷ്യൻ ദൈവത്തെ കാണണം, അതിനുവേണ്ടി ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകണം, അതിനുവേണ്ടി ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ എന്താ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഈശോ വന്നു, ഈശോ വിളിച്ചു, താഴെ വന്നു, അദ്ദേഹം ദൈവത്തെ അനുഭവിക്കുകയാണ്. ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞ വ്യക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടായ വ്യക്തി എന്താ ചെയ്തത്? അദ്ദേഹം പറയുകയാണ്, എന്താ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങളിൽ ഇപ്രകാരം സക്കേവൂസും ഈശോയും പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 19:8-9 പറയുകയാണ് പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് എഴുന്നേറ്റു പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിൻ്റെ അർത്ഥം? സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി ചുങ്കക്കാരനാ. അവൻ അന്ന് വരെ സന്തോഷവും സമാധാനവും ഒരു വിധത്തിൽ ആനന്ദവും നൽകിയിരുന്നത് സമ്പത്തായിരുന്നു. ഈ സമ്പത്ത് മാത്രം സ്വരുക്കൂട്ടി 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 നിന്ന സക്കേവൂസ് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട്, മരത്തിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് മുകളിൽ നിന്നുകൊണ്ട് കർത്താവിനെ കാണുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മരത്തിന് മുകളിൽ നിന്ന് കർത്താവ് അവനെ വലിച്ചു താഴെയിറക്കുകയാണ്. കർത്താവിൻ്റെ സാമീപ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സക്കേവൂസ് വിളിച്ച് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നിൽ ആനന്ദിക്കുന്നു, ഇനി എനിക്കൊന്നും വേണ്ട, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ദൈവ സാന്നിധ്യം, ദൈവത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പലതിനെയും മാറ്റിക്കളയുവാനായിട്ട് നിനക്ക് സാധിക്കും. നിനക്കിപ്പോൾ സന്തോഷം നൽകുന്ന, എൻ്റെ ഹൃദയം ഉടക്കിയിരിക്കുന്ന ആ അവസ്ഥകളെ മാറ്റിക്കളയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിലേക്ക് നിന്റെ ഹൃദയത്തെ കൊണ്ടുപോയി കൊളുത്തിയിടുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പലതിനെയും മാറ്റിക്കളയുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് വിളിച്ച് പറഞ്ഞ അതല്ലേ, ഞാനിനിയും എനിക്കുള്ളതെല്ലാം ഞാൻ എറിഞ്ഞു കളയുക, എനിക്കുള്ളതെല്ലാം ഞാൻ എറിഞ്ഞു കളയുക. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുകയാണ്. സാവൂളിനെ മറക്കരുത്. സാവൂള് വീടുകൾ തോറും കയറിയിറങ്ങി സഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂള് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ് സാവൂള്. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സാവൂള് വിളിച്ചു പറയുന്നത് മറക്കരുത്. ഫിലിപ്പിയർ കീഴിലെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാം 6-ൻ്റെയും 7-ാം വചനം പറയുകയാണ്. 3-ാം അധ്യായം 6-7 വചനങ്ങൾ ഇപ്രകാരം പറയാം. പ്രിയപ്പെട്ടവരെ, സാവൂള് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കി ഞാൻ കരുതി. എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കി ഞാൻ കരുതി.
ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്. പ്രിയപ്പെട്ടവരെ, പറയുന്നത് പൗലോസാ, പഴയ സാവൂളല്ല. ആ മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൽ ഉടക്കി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുകയാണ്, ദൈവത്തിൽ ഞാൻ സന്തോഷം കൊള്ളുകയാണ്. അതുകൊണ്ട് ഇന്ന് വരെ എനിക്ക് സന്തോഷം നൽകിയിരിക്കുന്ന ആ കാര്യങ്ങളെ ഞാൻ ഉച്ചിഷ്ടം പോലെ കണക്കാക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ അവസ്ഥ, ആ അവസ്ഥ ഈ മനുഷ്യൻ ജീവിതത്തിലൂടെ സ്വീകരിക്കുക. മുന്നോട്ട് പിന്നെ ഒരു നോട്ടമില്ല, പുറകോട്ടൊരു നോട്ടമില്ല, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാത്തിനെയും ഞാൻ ഉച്ചിഷ്ടം പോലെ കണക്കാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിൽ മാത്രം ആനന്ദിക്കുകയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ, ഹല്ലേലുയാ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലുയാ. പ്രിയപ്പെട്ടവരെ, അവസ്ഥ ദൈവത്തെ മാത്രം സമ്പത്തായി കരുതി, ദൈവത്തെ മാത്രം ചേർത്ത് പിടിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ, പ്രിയപ്പെട്ടവരെ, റോമാക്കർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനത്തിൽ സാവൂൾ പറയുന്ന പോലെ, നമുക്ക് പൗലോസിനെ പറയുന്ന പോലെ പറയുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ റോമാക്കർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനത്തിൽ വിശുദ്ധ പൗലോസിനെ ഇപ്രകാരം പറയുകയാണ്, എന്തെന്നാൽ മരണത്തിലോ. 31-ാമത്തെ വചനത്തിൽ ഇപ്രകാരം, 8-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? നോക്കിക്കേ, ദൈവം സമ്പത്തായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ഇഫ് ഗോഡ് ഈസ് വിത്ത് അസ്, ഹു ക്യാൻ ബി അഗെയിൻസ്റ്റ് അസ്? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ആ ഒരു സാന്നിധ്യബോധം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനെയും മാറ്റിക്കൊണ്ട് ദൈവത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും ആനന്ദിക്കുവാനായിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുക്കും, ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. പ്രിയപ്പെട്ടവരെ, എൻ്റെ പട്ടത്തിൻ്റെ ദിവസം, തിരുപ്പട്ടത്തിൻ്റെ ദിവസം, പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്പർശിച്ച ദൈവവചനമാണ് ഞാൻ എൻ്റെ കാർഡിൽ അടിച്ചത്. അത് മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 23-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വചനമാണ്. 23-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വചനം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, കർത്താവാണ് എൻ്റെ ഇടയനും എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ തന്നെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, എത്രയോ അവസ്ഥകളിലൂടെ നമ്മളറിയാതെ തന്നെ കർത്താവ് നമ്മളെ കൊണ്ടുപോയി അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവിടുത്തെ ബന്ധത്തിലേക്ക് നമ്മളെ ഒന്ന് ബന്ധിപ്പിക്കുവാനായിട്ട് കർത്താവ് എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി. അതെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് വിളിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറയുവാനായിട്ട്, പരിശുദ്ധ മാതാവിനെ പോലെ ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ട്, ദൈവത്തിൽ സന്തോഷം കൊള്ളുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും, എൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല.